നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിലെ ഈണത്തിൽ താളത്തിൽ ചൊല്ലാം എന്ന പ്രവർത്തനം നിങ്ങൾ ചെയ്തു നോക്കിയിരുന്നോ? നാലു വരികൾ: ഈവല്ലിയിൽ നിന്നു ചെമ്മേ പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ. ഈവല്ലിയിൽ നിന്നു ചെമ്മേ പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ. തെറ്റി നിനക്കുണ്ണി ചൊല്ലാം നൽ പൂമ്പാറ്റകളല്ലേ ഇതെല്ലാം. നിനക്ക് ഉണ്ണി തെറ്റിപ്പോയി, ഇതൊക്കെ പൂമ്പാറ്റകളാണെന്നാണ് അമ്മ പറയുന്നത്. ഇതൊരു സംഭാഷണ കവിതയാണല്ലേ, കുമാരനാശാൻ്റെ തള്ളയും കുട്ടിയും എന്ന സംഭാഷണ കവിത. ആദ്യമായി കുഞ്ഞ് പൂമ്പാറ്റകൾ ഇങ്ങനെ പറന്നുയരുന്നത് കണ്ടിട്ട് അമ്മയോട് ചോദിക്കുകയാണ്, ആ ഇതാ നോക്കൂ ഈ വല്ലിയിൽ നിന്നും പൂക്കൾ ഇങ്ങനെ പറന്നു പോകുന്നു, എന്തു ഭംഗിയാണ് ആ പൂക്കൾ പറന്നു പോകുന്നത് കാണാൻ എന്നാണ് ആ കുട്ടി പറയുന്നത്. അപ്പോൾ ആ കുട്ടിയുടെ ഭാവനയെ തെല്ലൊന്ന് വേദനപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് എന്നാലും അമ്മ പറയുന്നു, കുട്ടി നിനക്ക് ഉണ്ണി നിനക്ക് തെറ്റിപ്പോയി, ഇത് പൂക്കളല്ല പറന്നു പോകുന്നത് പൂമ്പാറ്റകളാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ചൊല്ലാം? തെറ്റി നിനക്കുണ്ണി ചൊല്ലാം നൽ പൂമ്പാറ്റകളല്ലേ ഇതെല്ലാം. നമ്മൾ ചൊല്ലുമ്പോൾ ഭാവം കൂടി ഉൾക്കൊള്ളണം അല്ലേ. അതായത് കുഞ്ഞ് സംശയം ചോദിക്കുന്നു, അമ്മ അതിന് ഉത്തരം പറയുന്നു. തെറ്റി നിനക്കുണ്ണി ചൊല്ലാം നൽ പൂമ്പാറ്റകളല്ലേ ഇതെല്ലാം. ഉണ്ണി തെറ്റിപ്പോയി, ഇതൊക്കെ പൂമ്പാറ്റകളാണ്. അപ്പോൾ ഉണ്ണിക്ക് കൗതുകം കൂടുന്നു. എന്നിട്ട് വാനിൽ ഇങ്ങനെ മേൽക്കുമേൽ പറന്ന് നടക്കുന്നത് കാണാൻ, പറന്ന് കളിക്കുന്നത് കാണാൻ എന്തു ഭംഗിയാണ്. മേൽക്കുമേലിങ്ങി വാ പൊങ്ങി വിണ്ണിൽ നോക്കമ്മേ എന്തൊരു ഭംഗി. മേൽക്കുമേലാവുമ്പോൾ നമ്മൾ ഉയർത്തി ചൊല്ലുന്നു അല്ലേ. മേൽക്കുമേലിങ്ങി വാ പൊങ്ങി വിണ്ണിൽ നോക്കമ്മേ എന്തൊരു ഭംഗി. ഇങ്ങനെ ഭംഗിയുള്ള പൂമ്പാറ്റകളെ കാണുമ്പോൾ കുട്ടിക്ക് വിഷമം വരുന്നു. പിന്നീട് അയ്യോ എനിക്ക് അവയോടൊപ്പം കളിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന ഒരു ആശങ്ക അല്ലെങ്കിൽ ഒരു സങ്കടം വരുന്നു. അയ്യോ പോയി കൂടിക്കളിപ്പാൻ അമ്മേ വയ്യേ എനിക്കു പറപ്പാൻ. ഇങ്ങനെ പറക്കാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ, അതാണ് കുട്ടിയുടെ സങ്കടം അല്ലേ. അപ്പോൾ നടന്ന് കളിക്കാൻ കഴിയുന്നുണ്ട്, എന്നിരുന്നാലും എനിക്ക് ഇതുപോലെ പറക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന്. ഇങ്ങനെയാണ് നമുക്കൊക്കെ തോന്നുക അല്ലേ. നമുക്കുള്ള കഴിവുകളൊക്കെ നമ്മൾ പ്രകടിപ്പിക്കും, എന്നാലും തോന്നും മറ്റേ കഴിവില്ലല്ലോ അല്ലേ, എനിക്ക് ഇനിയും ഇനിയും കഴിവ് വേണം, അതെനിക്ക് പറ്റില്ലല്ലോ, ഇതെനിക്ക് പറ്റില്ലല്ലോ എന്ന് നമ്മളിങ്ങനെ സങ്കടപ്പെട്ട് ആശങ്കപ്പെട്ടുകൊണ്ടേയിരിക്കും ഇല്ലേ. അപ്പോൾ അമ്മ ഉത്തരം പറയുന്നത് ഇങ്ങനെയാണ്: ആകാത്തതിങ്ങനെ എണ്ണീ ചുമ്മാ മാൾകൊല്ല എന്നോമലുണ്ണീ. അമ്മ ഒരു സത്യം പറഞ്ഞു കൊടുക്കുകയാണ്, നമുക്ക് കഴിയാത്തതിനെക്കുറിച്ച് ആകാത്തതിനെക്കുറിച്ച് ഇങ്ങനെ സങ്കടപ്പെടാതിരിക്കൂ കുട്ടി എന്ന് കവിയാണ് ഇത് പറയുന്നതല്ലേ. നമുക്ക് കഴിയുന്നത് എന്താണെന്ന് ചിന്തിക്കൂ, കഴിയാത്തതിനെക്കുറിച്ച് സങ്കടപ്പെടാതെ ഇരിക്കൂ. പിച്ച നടന്നു കളിപ്പൂ നീ പിച്ചകമുണ്ടോ നടപ്പൂ. അതെങ്ങനെയാണ് ചൊല്ലുക? നീ പിച്ച നടന്ന് കളിപ്പൂ ഈ പിച്ചകം ഉണ്ടോ നടപ്പൂ. ഇങ്ങനെ തന്നെ ചൊല്ലണം, എന്നാലേ നമുക്ക് ആശയം മനസ്സിലാവുകയുള്ളൂ. നിനക്ക് പിച്ച നടന്ന് കളിക്കാൻ കഴിയുന്നുണ്ട്, എന്നാലോ ഈ പിച്ചകത്തിന് അതിന് കഴിയുന്നുണ്ടോ? പിച്ചകം ഇങ്ങനെ നിൽക്കുകയല്ലേ. അതുപോലെ കൂട്ടുകാരെ, നമ്മളെപ്പോലെ നടക്കാൻ കഴിയാത്ത എത്രയോ ആളുകളില്ലേ. നമ്മളിപ്പോൾ നടക്കുന്ന നമ്മൾ പറയുന്നു നമുക്ക് പറക്കാൻ കഴിയില്ലല്ലോ എന്ന്. ഈ കുട്ടി പറയുമ്പോൾ അമ്മ പറയുകയാണ്, നിനക്ക് പിച്ച നടന്ന് കളിക്കാൻ കഴിയുന്നുണ്ട്, പക്ഷെ അതിനും കഴിയാത്ത ഈ പിച്ചകത്തിനെ നോക്കൂ, അതേപോലെ എത്രയോ ആളുകളുണ്ട്. അമ്മട്ടിലായതെന്തെന്നാൽ ഞാനൊരുമ്മതരാം അമ്മ ചൊന്നാൽ. നിങ്ങൾ നോക്കി വായിക്കുമ്പോൾ ഉമ്മ തരാം അമ്മ എന്നൊക്കെ കൂട്ടി അങ്ങനെ വായിക്കും. നമുക്കിങ്ങനെ വിടർത്തിയെടുത്ത് ചൊല്ലിയാൽ കുറച്ചുകൂടി ഭംഗി അതിന് ലഭിക്കും. അമ്മട്ടിലായതെന്തെന്നാൽ ഞാനൊരുമ്മ തരാം അമ്മ ചൊന്നാൽ. അങ്ങനെ ആയതിൻ്റെ കാരണം എന്താണ്? അമ്മ എനിക്ക് പറഞ്ഞു തരൂ, എന്നാൽ ഞാനൊരു ഉമ്മ തരാം എന്നാണ് കുട്ടി പറയുന്നത്. അപ്പോൾ അമ്മ എന്താണ് പറയുന്നത്? നാമിങ്ങറിയുവതൽപ്പം
എല്ലാം ഓമനേ ദൈവസങ്കൽപ്പം. നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാൻ പാടുള്ളൂ, ബാക്കിയെല്ലാം ദൈവസങ്കല്പമാണ് അല്ലേ.